ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ദൈവസന്നിധിയിലിരിക്കുന്ന ശ്രേഷ്ഠരും ബഹുമാന്യരുമായ കൃതദാസന്മാർ, നമ്മുടെ സഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ സി തോമസ് അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസം പ്രിയ സതീശൻ മാത്യു, പ്രിയ കോശായൻ ഇന്ന് പകൽ നമ്മുടെ നടുവിൽ അതിഥികളായി കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠരും ആദരണീയമായ കർത്തദാസന്മാർ, അവരെ പിന്നീട് അവരെ പേരെടുത്ത് അവരെ പരിചയപ്പെടുത്തും. മറ്റിവിടെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾ അതിഥികളായൊക്കെ ആരാലും സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഡിക്കന്മാർ, സുവിശേഷകർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽ കൂടെ നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ, കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. ബലത്തോടെ, സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവിൻ്റെ പാദമെടുത്തെങ്കിൽ ദൈവം നമ്മെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർക്ക് ഇന്ന് പകൽ ആലയത്തിൽ വരുവാൻ കഴിയാതിരിക്കുമ്പോൾ, ആഗ്രഹിച്ചിട്ട് അവരുടെ ആഗ്രഹം സാധ്യമായി തീരാതിരിക്കുമ്പോൾ, ഇന്ന് പകൽ ബലം തന്ന്, ആരോഗ്യം തന്ന്, സൗഖ്യം തന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ പാദപിടത്തിങ്കിൽ ദൈവം നമ്മെ കൊണ്ടുവന്നതോർക്കുമ്പോൾ മൗനമായിരിക്കാൻ കഴിയുകയില്ല. എത്ര ദൈവമക്കൾക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയും. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരാ കരമടിച്ചൊന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്, നന്ദിയോടെ അവനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ചില നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിച്ച് ദൈവസന്നിധിയിരിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലങ്ങൾ വിശദീകരിക്കാനോ എൻ്റെ ചരിത്ര ഭാഗങ്ങളിലേക്കൊന്നും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് സാഹചര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതൊറ്റ വാക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് അവിടെ എഴുതിയിട്ടുള്ളത് കൊണ്ട് മറ്റ് വിശദീകരണത്തിലേക്കൊന്നും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. എന്നാൽ ആ സങ്കീർത്തനത്തിൽ തൻ്റെ പല ചിന്തകൾ, പല ആശയങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ, എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ. ഇനി അടുത്ത ആ വാക്കാണ് എന്നെ വളരെ ചിന്തിപ്പിക്കുവാനിടയായത്. എൻ്റെ രണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്ന വിഷയം അതല്ലെങ്കിലും ആ വാക്കിനെ വളരെ ചിന്തിപ്പിക്കുവാനിടയായി. ദാവീദ് പറയെ, എൻ്റെ സങ്കട യാചന. നമുക്ക് സാധാരണ ഈ യാചന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ആ ചിന്തയുണ്ട്, ആരെയാ? യാചകരെ. നമുക്കറിയാം കേരളത്തിൽ യാചകരെ നിരോധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ അതിലേക്കൊന്നും ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഭക്തൻ പറയുക, എൻ്റെ സങ്കടയാചന എന്ന് പറഞ്ഞാൽ, ഞാൻ ഏതൊക്കെയോ സങ്കടപ്പെട്ട് ഒരു യാചകനെ പോലെ വന്നിരിക്കുക. സ്തോത്രം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു യാചകനെ പോലെ വന്നിരിക്കുക. ഈ രാവിലെ ദൈവാത്മാവിൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ള ഒരു സന്ദേശം ഈ ഭാഗത്തുനിന്ന്, ആരൊക്കെയോ ഈ രാവിലെ ആരാധനയുടെ ഈ അകത്തളങ്ങളിൽ ഇവിടെ ഇരിക്കുമ്പോൾ, ഹൃദയത്തിൻ്റെ അകത്ത് സങ്കടത്തോടെ ഒരു യാചകനെ പോലെ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നവരെ ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നു. നിന്റെ ഹൃദയത്തിലെ സങ്കടങ്ങളെ അറിയുന്ന ഒരുവൻ ഇന്ന് പകൽ ഈ ആരാധനയുടെ നടുവിലുണ്ട്. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ എത്ര പേരിന്ന് പകൽ ഇവിടെയുണ്ട്? ഹല്ലേലൂയ.
സങ്കടമില്ലാത്ത ആരുമില്ല. എല്ലാവരും സങ്കടപ്പെടുന്നു. കഴിഞ്ഞ രാത്രിയും സങ്കടപ്പെട്ടവർ ഒരുപക്ഷെ കാണാം, ഇന്ന് രാവിലെയും സങ്കടപ്പെട്ടവർ ഇവിടെ ഒരുപക്ഷെ കാണും. സങ്കടപ്പെട്ടപ്പോൾ ചിലപ്പം ചിലരോട് ചോദിച്ച് കാണും, എന്തിനാണ് സങ്കടപ്പെടുന്നത്, സാരമില്ലെന്ന് ചിലർ പറഞ്ഞ് കാണും. പിന്നെ ചിലരോട് അതും പറയാൻ ആരും കാണത്തില്ല. ചിലരൊക്കെ സങ്കടപ്പെട്ട് ദൈവസ്ഥാനിലൊന്ന് ആശ്വാസത്തിന് വേണ്ടി ദൈവസ്ഥാനിൽ വന്നിരിക്കുക. അപ്പോൾ ഭക്തൻ പറയും, എൻ്റെ സങ്കട യാചന സ്തോത്രം. അപ്പം ഈ യാചനയിൽ അടങ്ങിയിരിക്കുന്ന ഒരു വിഷയമാണ് സങ്കടം. ഈ ദാവീദിനോട് ചോദിക്കാം, നീ യാചിക്കുന്നത് എന്തിനാ? അവൻ പറയും, എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി സങ്കടമുണ്ട്. സ്തോത്രം. സങ്കടം ജീവിതത്തിൽ ഒതുക്കുവാൻ കഴിയാതെ വരുമ്പോഴാണ് അത് വിങ്ങിപ്പൊട്ടി ഒരു വലിയ കരച്ചിലായി മാറുന്നത്. സങ്കടം സഹിക്കാൻ കഴിയാതെ വരുമ്പോഴാ അതൊരു വലിയ നിലവിളിയായി മാറുന്നത്. എന്നാൽ ദാവീദ് പറയുകയാ, എൻ്റെ സങ്കടം ഒരു നിലവിളിയായി മാറുന്നതിന് മുമ്പ്, എന്റെ സങ്കടം ഒരു കരച്ചിലായി മാറുന്നതിന് മുമ്പ്, എന്റെ ഉള്ളിലെ സങ്കടം നാട്ടുകാരറിയുന്നതിന് മുമ്പ്, എന്റെ ജീവിതത്തിലെ സങ്കടം എന്റെ പ്രിയപ്പെട്ടവർ അറിയുന്നതിന് മുമ്പ്, ഒരു യാചകനെ പോലെ, ഒരു പിച്ചക്കാരിയെ പോലെ ഞാൻ നിന്നോട് യാചിക്കുകയാ. ഈ രാവിലെ എത്ര പേര് പറയും, എന്റെ ഉള്ളിലെ സങ്കടം മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പ്, എന്റെ വീട്ടുകാരറിയുന്നതിന് മുമ്പ്, എന്റെ രക്തബന്ധങ്ങൾ അറിയുന്നതിന് മുമ്പ്, ഒരു പിച്ചക്കാരനെ പോലെ ഞാൻ യാചിക്കുകയാ. ജൂഡാമാന ശന്തര, ഇന്ന് രാവിലെ എത്ര പേരുടെ ഹൃദയങ്ങൾ ദൈവസ്ഥലൊരു യാചകനെ പോലെ, ആരും അറിയണ്ട എൻ്റെ സങ്കടം എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഇരിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ സങ്കടം അറിയുന്ന ഒരു വ്യക്തി മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പ്, മറ്റുള്ളവരത് കാണുന്നതിന് മുമ്പ് നിന്റെ സങ്കടം യാചിക്കുന്ന ഒരു യാചകനെ പോലെ യാചിക്കുക. സ്തോത്രം. ഇവിടെ സംഗീതനക്കാരൻ പറയുക, എൻ്റെ സങ്കട യാചനയൊന്ന് കേൾക്കണം. എടുത്ത വാക്യം മൈക്കി കൂടെ വായിക്കട്ടെ, മൈക്കി കൂടെ വായിക്കട്ടെ, കാരണം പൗതിയൊക്കെ ഒത്തിരി ആളുകൾ ഇരിപ്പുണ്ട്. മൈക്കി കൂടെ വായിക്കട്ടെ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഭക്തൻ പറയുക, എന്നെ സങ്കട യാചന കേൾക്കണമേ, കേൾക്കണമേ എന്ന് പറയാനൊരു കാരണമുണ്ട്. ഇവിടെ എത്ര പേര് വന്നാലും എല്ലാവർക്കും കേൾക്കണമെന്ന് പറയാനുള്ള വ്യവസ്ഥയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പൊന്നുമില്ല. അത് പറയാൻ കഴിയുന്നത് ആർക്കാന്നറിയോ? ആർക്കാ പറഞ്ഞേ? നിന്നോടല്ലോ. നിങ്ങൾ ആ വാക്യം വായിച്ചപ്പോൾ മനസ്സിലായില്ല, എൻ്റെ സങ്കട യാചനയൊന്ന് കേൾക്കണമേ. എന്നിട്ട് താൻ പറയ എന്താണെന്നറിയോ? അത് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. എന്റെ സങ്കട യാചന ദൈവമേ നീ കേൾക്കണമേ എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് മറ്റാരോടുമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് നിന്നോടാ, ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാ, ഞാൻ പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തോടാ. അങ്ങനെയെങ്കിൽ എനിക്ക് ധൈര്യത്തോടെ പറയാം, എന്റെ സങ്കട യാചന കേൾക്കണമെന്ന് ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സകല ദൈവ മക്കൾക്കും പറയാൻ കഴിയും, ഞാൻ നിന്നോടല്ലോ പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് അതൊന്ന് കേൾക്കണമേ. പ്രൈസല്ലോ. എന്റെ വിഷയത്തിലേക്ക് വരിക, അങ്ങ് പറഞ്ഞു വിട്ടില്ല. അടുത്ത വാക്യമാണ് മൂന്നാം വാക്യം. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. എന്ത് ചെയ്തിരിക്കുക? കാത്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങള് രാവിലെയും രാത്രിയും ഈ സങ്കീർത്തനം ഒരുക്കിയത് രാത്രിയും രാവിലെയും ഒക്കെ കൂടെയാ. ബഹുമാനിയ കർത്താവിന് ദാസം പ്രിയ സതീഷ് പാസ്റ്റർ ഇംഗ്ലീഷ് സർവീസിന് മെസ്സേജ് ചെയ്യാൻ ഇന്നലെ രാത്രിയും രാവിലെയും ഒക്കെ ഒരുക്കി. ബഹുമാനിയ നമ്മുടെ കർത്താവിൻ്റെ ദാസൻ സന്ദേശം അറിയിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുക്കി ഞങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുക, ഞങ്ങളിവിടെ കാത്തിരിക്കുക. എന്താണെന്നറിയോ? ഞങ്ങൾ ഒരുക്കി കൊണ്ടുവന്നത് നിങ്ങൾക്ക് വിളമ്പിത്തരാൻ,
നിങ്ങൾ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം, ഞങ്ങൾക്കൊരു ആവേശം, അത് വിളമ്പിത്തരാൻ. അങ്ങനെയെങ്കിൽ ദാവീദ് പറയുക, ഞാൻ എന്ത് ചെയ്തിരിക്കുക, ഞാൻ നിനക്കായി ആർക്കായി ആർക്കായി ദൈവത്തിനായി ഒരുക്കി കൊണ്ടുവന്നിട്ട് ദൈവം അത് കയ്യിൽ നിന്നൊന്ന് ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിന്റെ നടുവിലുണ്ട്? സ്തോത്രം. ചിലരെ ഒരുക്കിയൊക്കെ കൊണ്ടുവരും, തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകും അല്ലേ. പലപ്പോഴും നമ്മൾ അങ്ങനെയാ, നമ്മൾ പലപ്പോഴും ഒരുക്കി കൊണ്ടുവരും, ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഓ വേണ്ട, തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. ഇന്ന് രാവിലെ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ഒരുക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ അത് ദൈവത്തിന് കൊടുത്തിട്ട് പോണം. ഞാൻ ദശാംശവും സ്തോത്രാഴ്ചയിടുന്ന കാര്യമല്ല, അത് ദൈവത്തിങ്കൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനൊക്കെ കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തോ. പക്ഷേ ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും ഒരുക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയാ. പിന്നെ ഇവിടെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം, ഇവിടെ അങ്ങനത്തെ പരിപാടി ഇല്ലാത്തതിനായി സ്തോത്രം. മറ്റുള്ള സഭകളിലൊക്കെ രാത്രി മുതൽ രാവിലെ ഒക്കെ ഇരുന്ന് തപ്പ എന്താണെന്നറിയോ? കൊടുക്കാൻ പറ്റിയ സാക്ഷ്യത്തിക്കൂടെ കുത്താൻ പറ്റിയ വാക്കിയൊക്കെ ഇങ്ങനെ തപ്പി തപ്പി വരും സ്തോത്രം. അങ്ങനെ ഒരുക്കുന്ന ആളുകളുണ്ട് ഇവിടെ, അതില്ലാത്തതിനായി സ്തോത്രം. പക്ഷേ ഇന്ന് പകൽ നീ ദൈവത്തിന് കൊടുക്കാൻ എന്തെങ്കിലും ഒരുക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്ന് പകൽ കൊടുത്തേ പോകാവൂ. ആ ഒരുക്കി കൊണ്ടുവന്നതിൻ്റെ പേരാണ് ആരാധന. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ, ഞങ്ങൾ ഒരു ലൈനിൽ താമസിക്കുന്നെങ്കിലും ദൈവദാസൻ ഇന്ന് രാവിലെ ഇംഗ്ലീഷ് സർവീസിന് എന്താവോ പ്രസംഗിക്കാൻ ഒരുക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്താ പ്രസംഗിക്കാൻ ഒരുക്കിയെന്ന് എനിക്ക് ദൈവദാസനും അറിഞ്ഞുകൂടാ. പക്ഷേ രാവിലെ ഞാൻ വെളിയിലിരുന്നപ്പോൾ ദൈവദാസൻ പ്രസംഗിക്കുന്ന കേട്ടു. അന്നേരമല്ല ഈ സംഗീതത്തിന് ഒരുക്കിയത്, ദൈവദാസനും രാവിലെ പ്രസംഗിച്ചത് ആരാധനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ അതുകൊണ്ട് ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഇതിൻ്റെ നടുവിലുണ്ട്. ഇവിടെ സംഗീതനക്കാരൻ പറയും, ഞാൻ ഒരുക്കി എന്ത് ചെയ്യ, കാത്തിരിക്കുക. സ്തോത്രം. നമ്മളൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ കാത്തിരുന്നവരാ. ഇന്ന് രാവിലെ വരാൻ വേണ്ടി ഒരുങ്ങി, എവിടെയെല്ലാം ബസ് സ്റ്റാൻഡുകളിൽ അവിടെ ഇവിടെയൊക്കെ ഒരുങ്ങി കാത്തിരുന്നവരാ. സ്തോത്രം. പിന്നെ വേറൊരു കാര്യം, ഒരുങ്ങി ആരാധനയ്ക്ക് വരാൻ താമസിച്ചവരും ഇതിനകത്ത് കാണും ചിലപ്പം, ഇല്ലാതില്ല. കാരണം ഈ വസ്ത്രവും സാരിയും ചുരിദാറും ഇതൊക്കെ എടുത്തിങ്ങനെ ഇടുമ്പോഴേ ഒന്ന് നോക്കി ഓ അതൊത്തില്ല, അതുകൊണ്ട് അത് മാറിയിട്ട് പിന്നെ ആ ഫ്ലീറ്റ് പിടിച്ച് ഈ ഫ്ലീറ്റ് പിടിച്ച് അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് കണ്ണാടീൻ്റെ മുമ്പിലൊക്കെ നിന്ന് നോക്കിയപ്പം 5 മിനിറ്റെങ്കിലും താമസിച്ച് കാണും. അങ്ങനെ ഒരുങ്ങി വന്നവരും ഇവിടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരുക്കം പല രീതിയിലാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ഒരുക്കും. സ്തോത്രം. പക്ഷേ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരുങ്ങുന്ന ഒരു സമയമുണ്ട്. ഒന്ന്, ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു കഴിയുമ്പം അവന് പക്വത, വളർച്ച, പ്രായം, പരിചയം ഒക്കെ ആകുന്നതുവരെ അവൻ്റെ അമ്മയും അപ്പനും അവനെ ഒരുക്കും ഇല്ലേ. കുഞ്ഞിനെ ഒരുക്കൽ എന്ത് ഇല്ലേ, ഇനി കുറച്ച് കഴിയുമ്പോൾ വരും നമ്മുടെ ഗുണ്ടമണികളെല്ലാം ഇവിടെ. എന്താണെന്നറിയോ, അപ്പനും അമ്മയും ഒരുക്കി നല്ല കുട്ടപ്പനാക്കി കൊണ്ടുവന്ന കൊച്ചുങ്ങൾ അല്പസമയം കഴിയുമ്പോൾ ഇറങ്ങി വരും സൺഡേ സ്കൂൾ കഴിഞ്ഞ്. സ്തോത്രം. എന്ത് ഭംഗിയായിട്ട് അവരെ ഒരുക്കി കൊണ്ടുവന്നേക്ക് ഇല്ലേ. ഇവിടെ ഇടയ്ക്കൊക്കെ ചിലർ ഇരിപ്പുണ്ട്. എന്ത് ഭംഗിയായിട്ടാ ഒരുക്കി കൊണ്ടുവന്നേ. മനുഷ്യരാൽ ഒരുക്കപ്പെടും. രണ്ടാമത്തെ ഒരു ഒരുക്കമുണ്ട്, അത് നാട്ടുകാരാൽ ഒരുക്കപ്പെടും. അല്ലെങ്കിൽ നാട്ടുകാരല്ലെങ്കിൽ മോർച്ചറിയിലുള്ള അറ്റൻഡർമാരോ നേഴ്സന്മാരോ സിസ്റ്റർമാരോ അവരൊരുക്കും. സ്തോത്രം.
വലിയ ഒരുക്കലൊന്നുമില്ല. നമുക്കൊക്കെ തോന്നും ഭയങ്കര ഒരുക്കലാണ്, അല്പം ഈ സ്പിരിറ്റൊക്കെ എടുത്ത് പഞ്ഞിയും കണ്ട് ഒരു തുടയൊക്കെ തുടച്ച് നല്ല വെള്ള ഉടുപ്പും വെള്ള മുണ്ടും ഒക്കെ കൊണ്ട് നമ്മൾ നേരത്തെ അവിടെ വാങ്ങിച്ച് അവിടെ കൊടുക്കണം. നാട്ടുകാരൊരുക്കും, സ്വത്രം ഹല്ലേലൂയ, അങ്ങനെ ഒരുക്കും. പക്ഷെ മൂന്നാമത്തെ ഒരു ഒരുക്കമുണ്ട്, സ്വയം ഒരുങ്ങണം. ഈ ആരാധനയിൽ സ്വയം ഒരുങ്ങി വന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ എൻ്റെ ആത്മീയ ചിന്ത, ഒരു മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കൾ ഒരുക്കിയൊരു സമയമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ മരണശേഷം നാട്ടുകാരോ വീട്ടുകാരോ രക്തബന്ധങ്ങളോ ഒരുക്കിയൊരു സമയമുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഈ ആരാധനയിൽ എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളോട് ആത്മാവിൽ ഒരു ദൂതു പറയാം, ഈ കാലഘട്ടം എന്ന് പറയുന്നത് നിനക്ക് സ്വയം ഒരുങ്ങാനുള്ള സമയമാണ്. ഹല്ലേലൂയ. എന്നും നിന്നെ ഒരുക്കാൻ മറ്റുള്ളവർ കാണുകയില്ല, എന്നും നിന്നെ ഒരുക്കാൻ ദൈവദാസന്മാർ കാണുകയില്ല, എന്നും നിന്നെ ഒരുക്കാൻ മാതാപിതാക്കൾ കാണുകയില്ല. ഇന്ന് പകൽ എത്ര പേര് പറയും, എന്റെ കർത്താവിന് വേണ്ടി, എന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി ഞാൻ സ്വയം ഒരുങ്ങുന്ന ഒരു സമയമാ. ഒരുങ്ങാത്ത ആരെങ്കിലും ഇന്ന് പകൽ പ്രായപൂർത്തിയായിട്ടും വളർച്ച പ്രാപിച്ചിട്ടും സ്വയം ഒരുങ്ങാത്ത ആരെങ്കിലും ഇന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ലോക സംഭവങ്ങൾ, ഇന്ന് കാണുന്ന സകല വിഷയങ്ങൾ നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ഇന്ന് പകൽ ഒരുങ്ങാനുള്ള സമയമാ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ഒരുക്കാൻ മിടുക്കരാ. സ്തോത്രം. ഇത് കഴിയുമ്പോ നമ്മൾ പറയോ, ഇത് കഴിഞ്ഞ ആരാധനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ നമ്മൾ പറയും, ഓ സാരി അത്ര ഒത്തില്ലല്ലോ, ഷർട്ട് അത്ര ഒത്തില്ലല്ലോ. നമ്മൾ മറ്റുള്ളവരെ ഒരുക്കാൻ ഭയങ്കര മിടുക്കരാ. ഇന്ന് പകൽ സ്വയം ഒരുങ്ങിക്കൊള്ളണം, സ്വയം ഒരുങ്ങിക്കൊള്ളണം. ഒരുങ്ങേണ്ട സമയമാ. ഹല്ലേലൂയ. ഭൂകമ്പം, വെള്ളപ്പൊക്കം, പകർച്ചവ്യാധികളൊക്കെ പല ജില്ലകളിൽ പല സ്റ്റേറ്റുകളിലും പോട്ടെ, കാൽച്ചുവട്ടിൽ വന്നില്ലേ? എന്റെ നിങ്ങളെ കാൽച്ചുവട്ടിൽ വന്നില്ലേ? നമ്മുടെ സമീപത്ത് വന്നില്ലേ? അതുകൊണ്ട് ഇന്ന് പകൽ എത്ര പേര് പറയൂ, എനിക്കൊരുങ്ങാനുള്ളൊരു സമയമാ. ഇനി ഞാൻ മറ്റുള്ളവരെ ഒരുക്കുകയല്ല, ഒരുക്കണം അത് ആവശ്യമാ. ഇനി ഞാൻ അവിടെ ഇവിടെ പോകുകയല്ല, അങ്ങനെ എങ്ങനെ ജീവിക്കല്ല. ഇന്ന് പകൽ എത്ര പേര് പറയൂ, എന്റെ കർത്താവിന് വേണ്ടി, എന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി ഞാൻ സ്വയം ഒരുങ്ങുകയാ. പ്രൈസ് ദ ലോർഡ്. ഒരുങ്ങുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വേദപുസ്തകത്തിൽ ഒരുങ്ങിയ ചിലരുണ്ട്, മരിക്കാൻ വേണ്ടി ഒരുങ്ങിയ ഒരു കുടുംബമുണ്ട്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. മരിക്കാൻ വേണ്ടി ഒരുങ്ങിയ ഒരു കുടുംബമുണ്ട്. ഏത് കുടുംബമാണെന്ന് അറിയാമോ? കേട്ടില്ല, സാറേ ഭാത്തല വിധവ. ശരിയാ, അമ്മയും മോനും കൂടെ മരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. അപ്പോഴാണ് പ്രവാചകൻ അങ്ങ് വീട്ട് അങ്ങോട്ട് ചെന്നത്. വെറുതെ പോയതൊന്നുമല്ല, ദൈവം പറഞ്ഞിട്ട് പോയതാ. ചിലർ പറയും വെറുതെ പോയിട്ട് പറയും, ദൈവം പറഞ്ഞിട്ട് പോയതാ, ദൈവം പറഞ്ഞു വിട്ടതാ, ദൈവം തന്ന ആലോചനയാന്നൊക്കെ പറഞ്ഞ് ചില പ്രവാചകന്മാർ കയറിപ്പോവും. ഈ പ്രവാചകൻ അങ്ങനെയൊന്നുമല്ല പോയത്, ദൈവം പറഞ്ഞിട്ടാ പോയത്. നീ എവിടെ അഡ്രസ്സ് കൊടുത്ത് സീതോനോട് ചേർന്ന് സാറേ ഭാത്തിൽ പോകണം, കാര്യങ്ങളെല്ലാം കറക്റ്റ് ായിട്ട് പറഞ്ഞ അങ്ങോട്ട് അയച്ചത് അല്ലേ? അങ്ങനെ അവിടെ ചെന്ന് വെള്ളം ചോദിച്ചപ്പോൾ കാര്യമൊക്കെ പറഞ്ഞ് അടയം വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ അമ്മാമ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? കണ്ടില്ലേ, ഞാൻ രണ്ടു വിറക് പെറുക്കിയിരിക്കുക. ഈ വിറകുകൊണ്ട് കലത്തിൽ അല്പം മാവുണ്ട്, ഭരണിയിൽ അല്പം എണ്ണയുണ്ട്. ഇതുകൊണ്ട് അപ്പം ചുട്ട് തിന്ന് ബാക്കി നിങ്ങൾ പറ. മരിക്കാൻ ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ മരിക്കാൻ ഒരുങ്ങിയവരുണ്ട് ഇതിനകത്ത്. ഇന്നലെയല്ല ആ സ്ഥാനത്ത് നിന്ന് ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ജീവിക്കുന്ന ദൈവ മക്കൾക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. കടം കയറിയപ്പം
അല്ലേ, കടം കയറിയപ്പം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ, പലതും സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ, നാട്ടുകാരുടെ മുമ്പിൽ, രക്തബന്ധങ്ങളുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടപ്പോൾ ഇനി മരിച്ചാ മതിയെന്ന് പറഞ്ഞ് മരിക്കാൻ ഒരുങ്ങി എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം പറയാമോ, ഏതൊക്കെയോ പ്രവാചകന്മാരെ, ഏതൊക്കെയോ ദൈവദാസന്മാരെ, ആരെയൊക്കെയോ നമ്മുടെ വീട്ടിലേക്ക് അയച്ചിട്ടല്ലേ ഇന്ന് പകൽ ജീവനോടെ ഇരുന്ന് നാം ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാം. എന്തായാലും അമ്മാമ്മ തുറന്നു പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവുക. പക്ഷെ ഒരു എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എന്തായാലും ചാകാൻ പോവുകയല്ലേ, തിന്നേച്ച്. അതുകൊണ്ടാണ് ഡോക്ടർമാർ സീരിയസ് ആയി ആശുപത്രിയിൽ കിടക്കുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ചില മുഖമൊക്കെ ഒരുമാതിരി പാസൊക്കെ ഇന്ന് ഇത് തന്നെ ഉള്ളൊന്ന് സ്തോത്രം, പേടിക്കണ്ടെന്നേ സ്തോത്രം. ചില ആ ഡോക്ടർ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് പറയും എന്താണെന്നറിയോ, ഇനി കൊണ്ടുപോക്കോ ഇഷ്ടമുള്ളത്. ഇപ്പം പറയും പഞ്ചസാര വേണ്ട, പിന്നെ മധുരം വേണ്ട, പാല് വേണ്ട, ചിക്കൻ വേണ്ട, ബീഫ് വേണ്ട, ഒന്നും കൊടുക്കരുത്. അവസാനം ഡോക്ടർ പറയും എന്ത് ഇഷ്ടമുണ്ടോ അതൊക്കെ കൊടുത്തോ സ്തോത്രം. എന്തായാലും പോകാൻ പോവുക തിന്നിട്ട്. ഇതുപോലാണ് ഇപ്പൊ ഇവിടെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു, എന്തായാലും ചാകാൻ പോകുക. എന്നാ പിന്നെ ഞാൻ പിന്നെ എനിക്ക് ഇവളോട് ദേഷ്യമുള്ള ഒരു കാര്യം, ദേശത്ത് ഇപ്പൊ എന്താന്നറിയോ, ക്ഷാമോ. എന്നാ പിന്നെ ഇവര് ചാകാൻ പോകുക, ഈ കലത്തിലെ മാവും ഈ ഭരണിയിലെ അല്പ എണ്ണ അവിടെ ഇരിക്കട്ടെന്ന്, ജീവിക്കാൻ കൊതിയുള്ളവരുണ്ട്, ഒരു നേരമെങ്കിലും അവര് കഴിച്ചോട്ടെ. എനിക്കിവിടെ ഇഷ്ടമുണ്ട്, പിണക്കമുണ്ട്, എന്നാ അതും തിന്നിട്ട് ബാക്കി ആർക്കും കൊടുക്കാതെ തിന്നിട്ട് മരിക്കാൻ പോട്ടെ. പറയാ ഞങ്ങൾ മരിക്കാൻ. പക്ഷെ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം, നീ മരിക്കുവോ ചാകുവോ ജീവിക്കുവോ അതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്കിപ്പോ എന്ത് വേണം, എനിക്കിപ്പോ എന്ത് വേണം, ഒരു കഷ്ണം. നേരത്തെ ചോദിച്ചത് എന്താണെന്നറിയോ, ആദ്യം ചോദിച്ചത് എന്താ, അല്ല അപ്പം ചോദിച്ചപ്പോ ആദ്യം ചോദിച്ചത് എങ്ങനാ, ഒരു കഷ്ണം. പക്ഷേ ഇച്ചിരി ന്യായമൊക്കെ പറഞ്ഞ്, ഇച്ചിരി തിയോളജി ഒക്കെ പറയാൻ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ, ഒരപ്പം ആദ്യം ഉണ്ടാക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവാ സ്തോത്രം. ആദ്യം കൊടുക്കാൻ മടിച്ചാൽ പിന്നെ ഇച്ചിരി കട്ടിയായിരിക്കും. രക്ഷിക്കപ്പെടാൻ പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിലേ, സ്നാനപ്പെടാൻ പറയുമ്പോൾ സ്നാനപ്പെട്ടില്ലെങ്കിലേ, സഭായോഗത്തിന് വരാൻ പറയുമ്പോൾ വന്നില്ലെങ്കിലേ, പിന്നെ ഇച്ചിരി കട്ടിയായിരിക്കും പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആദ്യം അങ്ങ് കൊടുത്തോളണം സ്തോത്രം. സ്തോത്രം. ഞാൻ അവർ പറഞ്ഞ് മരിക്കാൻ ഒരുങ്ങിക്കുക. പക്ഷെ പ്രവാചകൻ ആദ്യം അത് ഉണ്ടാക്കി കൊടുത്തു. പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ദേശത്തും മഴ പെയ്യുന്നതുവരെ നിന്റെ കലത്തിലെ മാവ് കുറയുകയില്ല, നിന്റെ ഭരണിയിൽ എണ്ണ കുറയുകയില്ല. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തോട് പറയാ, കഴിഞ്ഞ നാളുകളിൽ ക്ഷാമത്തിൽ കൂടെ പോയെങ്കിൽ, വേദനയിൽ കൂടെ പോയെങ്കിൽ, മരിക്കുവാൻ നീ ഒരുങ്ങിയെങ്കിൽ, ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നെങ്കിലും, കലത്തിലെ മാവ് കുറയാതെ, ഭരണിയിലെ എണ്ണ കുറയാതെ ദൈവം നിന്നെ നടത്തിയല്ലോ സ്തോത്രം. മാർക്കോസിന്റെ സുവിശേഷ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു മാത്രം വിടാം. അവിടെ രണ്ട് കുറച്ച് അമ്മാമ്മമാരെല്ലാം കൂടെ രാവിലെ എന്തോ ആയിട്ടാണോ അറിയോ, രാവിലെ ആദ്യ രാവിലെ ഇരുട്ടുള്ളപ്പോൾ എന്തോ പോയേ, ഒരുക്കിയ സുഗന്ധവർഗവുമായി. മറ്റൊരു ഭാഗത്ത് മേടിച്ച വാങ്ങിച്ച അതെല്ലാം എന്താന്ന് പറഞ്ഞാൽ ഒരുക്കിയ സുഗന്ധവർഗവുമായി എവിടെ പോയി. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പൊന്നു കൂടപ്പുറപ്പെ അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന യേശുവിന്റെ കല്ലറയിൽ ചെന്ന് യേശുവിന്റെ ശവശരീരത്തിൽ പൂശാൻ വേണ്ടി ഒരുക്കിയ സുഗന്ധവർഗം, അതിന്റെ കണക്കൊക്കെ പ്രസംഗിക്കാൻ കഴിവുള്ള അഭിഷക്തനായ ദൈവദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട് സ്തോത്രം. ഇന്ത്യ ബൈൽക്കോളിലെ പ്രിൻസിപ്പളാ, അനുഗ്രഹിക്കപ്പെടുന്ന വചനം പഠിപ്പിക്കുന്ന ഒരു ദൈവദാസനാ. ഈ ഒരുക്കിയ സുഗന്ധ ദ്രവ്യത്തിൻ്റെ ഒക്കെ കണക്ക് പറയാൻ പറഞ്ഞാൽ ദൈവദാസൻ പറയും, നമ്മളോർക്കുന്ന ഇവിടുന്ന് ഈ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിക്കുന്ന 10 രൂപേൻ്റെയും 50 രൂപേൻ്റെയും അത്ര സ്പ്രേ കുപ്പിയൊന്നും അല്ലെന്നേ സ്തോത്രം. കോടിക്കണക്കിന് ആയിരക്കണക്കിന് രൂപ വിലയുള്ള ഒരുക്കിയ സുഗന്ധ ദ്രവ്യം ശവത്തെ പൂശാൻ കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് പകൽ ശവത്തെ പൂശാനല്ല നീ വന്നത്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനാ വന്നത്.
ഇന്ന് പകൽ എത്ര പേര് ആ വിലയുള്ള ആരാധന ദൈവത്തിന് കൊടുക്കോ. ഇന്ന് പകൽ ശവത്തെ പൂശാനല്ല, ശവത്തെ കാണാനല്ല, ശവത്തെ വണങ്ങാനല്ല, ഇന്ന് പകൽ ഇവിടെ വന്നത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ, ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കാൻ വന്നവരാ. 10 രൂപന്റെ സ്പ്രേ അടിച്ചേച്ചു പോകരുത്. ആത്മാവിലും സത്യത്തിലും അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ആരാധിക്കുന്നു. ഒരുക്കിയ സുഗന്ധദ്രവ്യവുമായി അത് ആർക്ക് വേണ്ടി ഒരുക്കിയതാണെന്നറിയോ? മരിക്കാൻ ഒരുങ്ങി, യേശുവിന് വേണ്ടി ഒരുങ്ങി. ഇവിടെ യേശുവിന് വേണ്ടി ഒരുക്കുക, ഞാൻ പറയാം, വല്ലതും യേശുവിന് വേണ്ടി ഒരുക്കുന്നെങ്കിൽ എങ്ങനത്തെ ഒരുക്കണം? നല്ലതൊരുക്കണം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഈ പണ്ട് കാലത്ത് ഞങ്ങൾക്ക് വീട്ടിൽ വിരുന്നുകാർ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഏ, വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ എന്നും പറയും, വിരുന്നുകാരെന്ന് പറഞ്ഞാൽ ആ പാസ്റ്റർമാരൊക്കെ, അപ്പം ഞങ്ങൾ എന്നും പറയും, പാസ്റ്റർമാരൊന്ന് വന്നിരുന്നെങ്കിൽ, ഇല്ലെങ്കിലും കടം വാങ്ങിച്ചാണെങ്കിലും ഒരു ഭയങ്കര ഒരുക്കലാണ്. അപ്പം നല്ല സന്തോഷമാണ്. സ്തോത്രം. ഞാൻ പറയാം, ഈ എന്തെങ്കിലും ഒരുക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി ഒരുക്കണം, അത് വിലയുള്ളതായിരിക്കണം. എന്തെങ്കിലും കൊടുത്തിട്ട് പോകയല്ല, യേശുവിന് വേണ്ടി ഒരുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കട്ടെ. അതുകൊണ്ടാണ് സംഗീതനക്കാരൻ പറയുന്നു, ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഇന്ന് രാവിലെ ദൈവത്തിന് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവർക്കും ദൈവസേനേറ്റു നിൽക്കാം. ഇന്ന് രാവിലെ സംഗീതനക്കാരൻ പറയുന്നു, ദൈവമേ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുകയാ. ഇന്ന് പകൽക്കാലോ എന്തെങ്കിലുമൊക്കെ ഒരുക്കി ഒരു വലിയ